ഹായ്, ഇതൊരു പാക്കിംഗ് വീഡിയോ ആണ്. നമ്മുടെ അഫക്ഷൻ സിസ്റ്റീൻ ലോട്ടസിൻ്റെ പാക്കിംഗ് ആണ് കേട്ടോ. പിന്നെ ചിൽഹുഡ് മൈക്രോ ലോട്ടസ്, അങ്ങനെ കുറച്ച് പേർക്ക് നമ്മൾ പാക്ക് ചെയ്ത് അയച്ചായിരുന്നു. കുറച്ചല്ല, കുറച്ചധികം പേർക്ക് ഇനിയും അയക്കാനുണ്ട് കേട്ടോ ലോട്ടസ്. അത് നമ്മളിനി മൺഡേ ടു തേഴ്സ്ഡേ വരെയാണ് നമ്മുടെ പാക്കിംഗ് വരുന്നത്. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ ആയിട്ട് കിട്ടും കേട്ടോ. എല്ലാവർക്കും അറിയാലോ, നമ്മൾ ഓർഡർ സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 15 ദിവസത്തിനുള്ളിലാണ് പ്ലാൻസ് അയക്കുന്നത്. നല്ല മഴയൊക്കെ ആണെങ്കിൽ 20 ദിവസമൊക്കെ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ പ്ലാൻസ് അത്രയും സേഫായിട്ട് എത്താൻ വേണ്ടി തന്നെ. മഴ സമയത്തൊക്കെ നിങ്ങൾക്കറിയാലോ, ആ കാർട്ടൺസൊക്കെ നനഞ്ഞ് കുതിർന്നു പോകും. നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കും, പക്ഷേ മറ്റുള്ളവരത് ചെയ്യണം എന്നില്ല. അതായത് നമ്മളെവിടെയാണോ DTDC, അവർക്കത് എങ്ങനെയെങ്കിലും അടുത്ത സ്ഥലത്ത് കൊണ്ടുവന്ന് എത്തിച്ചാൽ മതി. പക്ഷേ നമുക്കറിയാം, നമ്മൾ വളരെ സ്നേഹത്തോടെ പൊതിഞ്ഞൊക്കെ എടുക്കുന്നതാണ് അല്ലേ. പക്ഷേ ആ ഒരു കെയറിങ് മറ്റു സ്ഥലങ്ങളിൽ കിട്ടണം എന്നില്ല. അതുകൊണ്ടാണ് ഈ മഴ ദിവസങ്ങളിലൊക്കെ പാക്കിംഗ് ഒന്ന് ഒഴിവാക്കുന്നത് കേട്ടോ. അപ്പോൾ അഫക്ഷൻ സിസ്റ്റീൻ, ഇത് അഫക്ഷൻ്റെ ഞാൻ ആദ്യം തന്നെ റണ്ണർ എടുത്ത സമയത്താണ്. ഇപ്പോൾ ഇലകളൊക്കെ വന്ന് അടിപൊളിയായിട്ടോ. നമ്മൾ അടുത്ത പോട്ടും കൂടി എടുത്തിട്ടുണ്ട്. എൻ്റെ കൈ, നമ്മൾ ഈ എന്താ വിരലൊക്കെ ചെളിയൊക്കെ കയറി പിടിച്ചിരിക്കുവാണ്. അപ്പോൾ നമുക്ക് തിക്ക് റണ്ണറുകളും ട്യൂബറുകളൊക്കെ കിട്ടും. അഫക്ഷൻ സിസ്റ്റീൻ വാങ്ങി വയ്ക്കുന്ന ആൾക്കാർക്ക് ചാകരയായിരിക്കും കേട്ടോ. കാരണം ഇഷ്ടംപോലെ ട്യൂബർ തരുന്ന ഒരാളാണ്. നിറച്ച് പൂക്കളും തരും, അതുപോലെ തന്നെ ഒരുപാട് ട്യൂബറുകളും തരുന്ന ആളാണ് അഫക്ഷൻ സിസ്റ്റീൻ. അപ്പോൾ നിങ്ങൾ മാക്സിമം വലിയ പാത്രങ്ങളിലൊക്കെ നടുക, കാരണം അങ്ങ് പടർന്നു പോയി ഒരുപാട് പൂക്കളുണ്ടായിരിക്കണം. നല്ല ഭംഗിയാണ്, മൈക്രോലോട്ടസ് ആണല്ലോ. അപ്പോൾ നമുക്ക് സെയിലുണ്ട് കേട്ടോ. അഫക്ഷൻ സിസ്റ്റീൻ വീണ്ടും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് സെയിലുണ്ട്. അപ്പോൾ അത് രാത്രിയാണ് കേട്ടോ. രാത്രി ഒരു 7 മണിക്ക് തുടങ്ങിയതാണ്. നമുക്ക് പകലും ഇട്ട് രാത്രി വരെയൊക്കെ പാക്കിംഗ് ഉണ്ട്. നമ്മളിപ്പോൾ രാവിലെ എത്തിച്ചു, ഉച്ചയ്ക്ക് എത്തിച്ചു, വൈകുന്നേരം എത്തിച്ചാൽ ആ കൊറിയർ നൈറ്റ് തന്നെയാണ് പോകുള്ളൂ. പക്ഷേ നമുക്കിവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ അപ്പോൾ കൊറിയർ ഏൽപ്പിക്കും. കണ്ടോ, നല്ല അടിപൊളി ട്യൂബറുകളാണ് കേട്ടോ. ഈ റെഡ് കളറൊക്കെ വന്നിട്ടുള്ള വേരുകളൊക്കെ കണ്ടോ, അതാണ് മുന്നോട്ടുള്ള റണ്ണറിൻ്റെ ടിപ്പാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ മൈക്രോലോട്ടസ് ആയതുകൊണ്ട് തന്നെ ചെറിയ ട്യൂബറുകളാണ്. അപ്പോൾ നമുക്ക് ചെറിയ കവറിലൊക്കെ പാക്ക് ചെയ്താൽ മതി. അപ്പോൾ പകൽ നമ്മൾ ഒരുപാട് പാക്ക് ചെയ്ത് അയച്ചു. ഇത് നൈറ്റ് നമ്മൾ കുറച്ച് പേർക്കും കൂടി, ഒരു 10-20 പേർക്കും കൂടി ഉണ്ടായിരുന്നു നമുക്കതിൽ. അതും കൂടി എടുത്ത് ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ഇത് കണ്ടോ, നമ്മളുടെ ലോട്ടസ് എല്ലാം കവറിലൊക്കെ ആക്കി. ലോട്ടസ് എങ്ങനെ പാക്ക്, ട്യൂബർ റണ്ണറൊക്കെ പാക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് താഴെ ആയിരിക്കും ഇപ്പോൾ, അടിയിലായിട്ടായിരിക്കും കിടക്കുന്ന ചാനൽ നോക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ലോട്ടസൊക്കെ കൊടുക്കാനായിട്ട് താല്പര്യമുള്ള ആളുകൾ, അതായത് ഇങ്ങനെ സെയിൽ ചെയ്യാൻ ആഗ്രഹമുള്ളവർ കറക്റ്റായിട്ട് പൊതിയുന്നത് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. ഈർപ്പമൊക്കെ നിലനിർത്തി വേണം ലോട്ടസ് ട്യൂബറൊക്കെ അയക്കാനായിട്ട്. അപ്പോൾ ഏകദേശം നമ്മൾ പാക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് കേരളം മാത്രമല്ല കേട്ടോ, കേരളത്തിന് പുറത്തോട്ടൊക്കെ നമ്മൾ അയക്കുന്നുണ്ട്. അപ്പോൾ ഗോവ, അതുപോലെ ആന്ധ്രാപ്രദേശ്, അങ്ങനെ നമുക്ക് കേരളത്തിന് പുറത്തോട്ടുള്ള ഒരുപാട് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഓർഡറുകൾ വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടോ ടൈം എത്രയായിരുന്നു, 11 മണിയായിട്ടോ, രാത്രി 11 മണിയായി. അപ്പോൾ നമ്മൾ ഇതിലും കൂടുതൽ ടൈം വരെ ഇരുന്ന് നമ്മൾ പാക്ക് ചെയ്യും കേട്ടോ. ഇനി ഫുഡ് കഴിച്ചിട്ട് വേണമെങ്കിൽ അടുത്ത പാക്കിങ്. അപ്പോൾ ഇതിപ്പോൾ പറയാൻ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവർക്കും പ്ലാൻസ് കിട്ടാൻ ധൃതിയാണ്. അപ്പോൾ നിങ്ങൾ തിരക്ക് പിടിക്കരുത്. നമ്മൾ ഓവർ ടൈമൊക്കെ ജോലി ചെയ്ത് തന്നെയാണ് നിങ്ങൾക്ക് പാക്ക് ചെയ്ത് ഓരോന്നും അയച്ചു തരുന്നത് കേട്ടോ. പകലും നമുക്ക് പാക്കിംഗ് ഉണ്ട്, അതിനിടയിൽ ഗാർഡനിൽ കുറച്ച് ജോലികളുണ്ട്. നമ്മൾ കുറച്ച് പ്ലാൻസൊക്കെ സെറ്റ് ചെയ്യണം, റീപോർട്ട് ചെയ്യണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇപ്പോൾ സെയിൽ വീഡിയോ ഇടുവാണെങ്കിൽ പിന്നെ നോക്കണ്ട, അതിനിടയിൽ ഓർഡറുകൾ എടുക്കണം. അതാണ് ഏറ്റവും വലിയ ജോലിയായിട്ട് എനിക്ക് തോന്നാറ് കേട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കസ്റ്റമർ കെയറിനെയൊക്കെ ഇരുത്തി ഒരാൾ ഒരു ഡേ ഫുള്ളിരുന്ന് ചെയ്യേണ്ട കാര്യമാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനി ഈ പാക്കിംഗ് കഴിഞ്ഞാലും എൻ്റെ ജോലിയോടെ തീരുന്നില്ല. രാത്രി ഇരുന്നു, അതുപോലെ അതിനുശേഷം 3 മണിക്ക്, വെളുപ്പിന് 3 മണിവരെയൊക്കെ ഇരുന്ന് ഓർഡർ പിടിക്കാറുണ്ട് ഞാൻ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, ഇത്ര പെട്ടെന്ന് പ്ലാന്റ് സ്റ്റോക്ക് ഔട്ട് ആയോന്ന്. അതായത് ഇപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ വീഡിയോ ആണ് ഞാൻ ഇട്ടേക്കുന്നതെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് പിറ്റേ ദിവസം മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഡൗട്ട്, ഇത്ര പെട്ടെന്ന് പ്ലാൻസ് സ്റ്റോക്ക് ഔട്ട് ആയോ, സ്വാഭാവികമാണല്ലേ. പക്ഷേ നിങ്ങൾ ഓർക്കണം, ഞാൻ അന്ന് രാത്രി ഇപ്പോൾ വീഡിയോ ഇട്ട, 7 മണിക്ക് വീഡിയോ ഇട്ടാൽ അന്നേ ദിവസം രാത്രി ഇരുന്ന് വെളുപ്പിന് വരെ ഓർഡർ എടുക്കാറുണ്ട്. കാരണം നമുക്ക് ആ ഒരു കാര്യം അവിടെ ചെയ്ത് തീർത്താലാണ് അടുത്ത കാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഓരോന്നിനും ഓരോ ആളുകളെ നമ്മൾ ഇങ്ങനെ ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിട്ടില്ല.
അത് ഇപ്പോൾ നമ്മുടെ ഗാർഡനിൽ ഇപ്പോൾ ഓർഡർ എടുക്കാൻ ഒരാൾ, ഒരു കസ്റ്റമർ കെയറിനെ നമ്മൾ ഇരുത്തിയിരിക്കുന്നു, അതുപോലെ തന്നെ ഗാർഡനിൽ പണികൾ ചെയ്യാനായിട്ട് വേറെ, അങ്ങനെയൊക്കെ നമുക്ക് ആളുകളുണ്ടെങ്കിൽ ഈസിയാണ്. പക്ഷെ അങ്ങനെയില്ല. ഇപ്പം ഞാനും എൻ്റെ ബ്രദറും കൂടിയാണ് ഇത് മാനേജ് ചെയ്യുന്നത്. പകൽ എൻ്റെ ബ്രദർ ജോബിന് പോകും, അതിനുശേഷം ആ ജോബ് കഴിഞ്ഞ് വന്നിട്ടാണ് റെസ്റ്റ് ഇല്ലാതെ എനിക്ക് എൻ്റെ കൂടെ വീണ്ടും ഇതിനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നല്ല രീതിയിലൊരു പാക്കിംഗ് വീഡിയോയൊന്നും എടുക്കാൻ പറ്റാത്തതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം ഇതാണ്. എനിക്ക് വീഡിയോ എടുത്തരാൻ ഇവിടെ ആരും ഉണ്ടാവില്ല, ഞാൻ തന്നെയാണ് പകൽ പ്ലാൻസ് കഴുകി എല്ലാം കൃത്യമായിട്ട് പൊതിഞ്ഞ് വയ്ക്കുന്നത്. അതിനുശേഷം ഇപ്പം നിങ്ങൾ പ്ലാൻസ് വാങ്ങുന്നവർക്കറിയാം, അതിലൊരു കവറിങ് ഉണ്ടാവും അല്ലേ, പ്ലാന്റിൽ ഒരു കവറിങ് ഉണ്ടാവും. അപ്പോൾ അതുവരെ ചെയ്യുന്ന പ്രോസസ്സാണ് അതാ ഒരു ജോലിയാണ് ഞാൻ ചെയ്ത് വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളുടെ കയ്യിൽ ആ പ്ലാന്റ് പൊതിഞ്ഞ് കിട്ടുന്ന കാർട്ടൺസ് ഒട്ടിക്കുന്നതും നല്ല രീതിയിൽ പാക്ക് ചെയ്യുന്നതും എൻ്റെ ബ്രദറാണ് കേട്ടോ. ചില ദിവസങ്ങളിൽ എൻ്റെ വല്യച്ഛനും എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഒട്ടും ഈസി അല്ല ഈ ജോലികൾ. നമ്മളിപ്പോൾ ഓരോ ജോലിക്കാരെ ഏൽപ്പിച്ചിട്ടാണെങ്കിൽ നമുക്കത് നല്ല ഈസിയാണ്, കാരണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, കൃത്യമായിട്ട് നിങ്ങൾക്കത് കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് അന്വേഷിച്ചാൽ മതി. പക്ഷേ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇത് പറയാൻ കാര്യം, റിപ്ലൈ കിട്ടാനൊക്കെ നമ്മൾ കുറച്ച് ലേറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകുന്ന ആളുകളുണ്ട്, എന്താണ് മെസ്സേജ് നോക്കാത്തത് അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനത് പറഞ്ഞത്. മിക്ക വീഡിയോസിലും ഞാൻ ഓർക്കുമ്പോൾ ഇത് പറയുന്നതാണ്, പക്ഷേ പുതിയതായിട്ട് വന്ന കസ്റ്റമേഴ്സ്, നമുക്ക് ഒരുപാട് കൂട്ടുകാർ പുതിയതായിട്ട് വന്നിട്ടുണ്ട്, അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ അഫക്ഷൻ സിസ്റ്റീൻ്റെ ട്യൂബറുകൾ നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ എന്താണ് ഓർഡർ നഷ്ടമായവരൊക്കെ തിരിച്ചു വന്നു, അത് എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്ന് മനസ്സിലായി, അവരൊക്കെ വന്ന് പ്ലാൻസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഉണ്ട് നമുക്ക്, കാരണം നമ്മുടെ അഫക്ഷൻ സിസ്റ്റീൻ കുറേയധികം ട്യൂബറുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ആദ്യം സ്റ്റോക്ക് ഔട്ടായി പോയെങ്കിലും അടുത്ത പോട്ട് ഞാൻ എടുത്തപ്പോൾ എന്നെ ഒട്ടും നിരാശപ്പെടുത്തിയില്ല കേട്ടോ. അപ്പോൾ 250 ആണ് സി സി ഉൾപ്പെടെ, 250 rupees ആണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്തുകൊള്ളുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമാകാനായിട്ട് വലിയ രീതിയിലുള്ള പാക്കിംഗ് ഒന്നും നിങ്ങൾക്കിതിൽ കാണാൻ കഴിയുന്നില്ല അല്ലേ, അതായത് നല്ല വെട്ടത്തിലും വെളിച്ചത്തിലും അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് നമുക്കങ്ങനെ. ഇപ്പോൾ നിങ്ങൾ എൻ്റെ റോസിൻ്റെ പാക്കിംഗ് വീഡിയോ കണ്ടാൽ തന്നെ അറിയാം, ഞാൻ ഒരു കൈ കൊണ്ട് അത്രയും വലിയ റോസൊക്കെ ഒരു കയ്യിൽ ഒരു വിധത്തിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് എൻ്റെ ഫോണും കൂടി വെച്ചിട്ടൊക്കെ നിന്നാണ് വീഡിയോ എടുക്കാറ്. വേറെ എടുത്തു തരാൻ ഇവിടെ ആരും ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നോക്കാം, നമുക്ക് നല്ല അടിപൊളിയായിട്ട് വീഡിയോസൊക്കെ ഇടാൻ പാക്ക് ചെയ്യുന്ന പാക്കിംഗ് വീഡിയോസൊക്കെ കാണാൻ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇടാം കേട്ടോ അങ്ങനത്തെ വീഡിയോസൊക്കെ ഇടാം, ഇനി ടൈം ഉണ്ടല്ലോ. അപ്പോൾ അന്നേരം ഇടാം. ഇപ്പോൾ ഇതൊരു കുട്ടി വീഡിയോ ആയിട്ട് കാണുക. അപ്പോൾ ശരി, നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.